മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷെമാരുവിലൂടെ വന്നിട്ടുള്ള മൈ ക്ലയൻസ് വൈഫ് എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. ആൻഡ് ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ ഓടിച്ചിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ രീതിയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയണം എന്നുണ്ട്. അതായത്, ഈ ഫിലിം അണ്ടർ റേറ്റഡായിട്ട് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം ഷെമാരുവിലൂടെ വന്നൊരു ഫിലിമായ കാരണം ഇതിന് കിട്ടിയ പ്രൊമോഷനൊന്നും അത്ര വലിയ രീതിയിലൊന്നുമില്ല. എന്ന് വെച്ചാൽ അവർ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് അങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും ഈ ഒരു ഫിലിമിനെ കുറിച്ച് ഞാൻ വല്ലാണ്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു ഫിലിം ഞാൻ എന്നെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഒ ടി ടി എന്ന് പറയുന്നൊരു പേജുണ്ട്. അവർക്ക് ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ പേജുണ്ട്. ആൻഡ് അവർ ഒ ടി ടി അപ്ഡേറ്റ്സിന് പറ്റിയൊരു നല്ലൊരു പേജും കാര്യങ്ങളൊക്കെയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് അവർ വെള്ളിയാഴ്ച വന്ന ഫിലിംസിൻ്റെ നമ്മുടെ സീരീസുകളിലൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിലാണ് ഇങ്ങനൊരു ഫിലിം വന്നതിനെ കുറിച്ചിട്ട് ഞാൻ കണ്ടത്. ആൻഡ് ഗൂഗിളിൽ പോയിട്ട് ഈ ഒരു ഫിലിം സെർച്ച് ചെയ്തപ്പോൾ ഇതിന് ഫിലിം കമ്പാനിയനൊക്കെ നല്ല രീതിയിലുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടേക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ഈ ഒരു വീഡിയോക്ക്, അതായത് ഈ ഒരു റിവ്യൂവിന് അത്ര വലിയ വ്യൂ വന്നില്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു റിവ്യൂ കണ്ടിട്ട് ഒരു 5 പേരെങ്കിലും ഈ ഒരു ഫിലിം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഫിലിമിന് കിട്ടുന്നൊരു വലിയൊരു അച്ചീവ്മെൻറ്റാണ്. ആൻഡ് നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പ്ലോട്ട് എന്ന് പറയുമ്പോൾ, ഒരു ദിവസം പ്രോട്ടോഗോണിസ്റ്റിൻ്റെ ഹസ്ബൻഡ് പ്രോട്ടോഗോണിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുകയും പിന്നെ പ്രോട്ടോഗോണിസ്റ്റിൻ്റെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കേസിൻ്റെ പിന്നാലെയാണ് ഈ ഒരു ഫിലിം പോകുന്നത്. ഭയങ്കര കുഴപ്പം പിടിച്ചൊരു കഥയാണ് ഈ ഒരു ഫിലിമിനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര യൂണീക്ക് സ്റ്റൈലിലാണ് ഈ ഒരു ഫിലിം പ്രസൻറ്റ് ചെയ്യുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു ഫിലിം പോലൊരു ഫിലിം വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം ഡിഫറെൻ്റ് കഥയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫിലിമിനുള്ളത്. അത്രയും അടിപൊളി സെറ്റപ്പിൽ ഈ ഒരു ഫിലിം അവർ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കാനൊക്കെ നല്ലൊരു എന്ന് പറയുമ്പോൾ, സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സംഭവമുണ്ട്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളി പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ സ്റ്റോറി. സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കുഴപ്പം പിടിച്ച കഥ തന്നെയാണ്, നൈസായിട്ട്. ആൻഡ് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറൊക്കെ ഒരാളാണ്. ആൻഡ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കഥയും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് വട്ട് പിടിച്ചു പോയിട്ടാണ്. കാരണം ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുള്ള് കിളി പോലെയായിരുന്നു. ഈ ഒരു ഫിലിം കണ്ടിട്ട് ഇതിൻ്റെ പല സെഗ്മെൻറ്റ്സും ആലോചിക്കായിരിക്കുമ്പോൾ വട്ട് പിടിക്കും. അങ്ങനത്തെ ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫിലിമിനുള്ളത്. ആൻഡ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഞാൻ ഭയങ്കര സംഭവമായിട്ട് തോന്നി. മൂന്നാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ മേക്കിംഗ് ആണ്. മേക്കിംഗ് ഒക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫിലിം കണ്ടിരിക്കുമ്പോൾ പല സെഗ്മെൻറ്റ്സും അടിപൊളിയായിട്ട് തോന്നിയിരുന്നു. അത്ര അടിപൊളി മേക്കിംഗ് ആണ് ഈ ഒരു ഫിലിമിനുള്ളത്. നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 4 വർഷം മുന്നേ എടുത്തൊരു ഫിലിമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നോട്ട് നിരോധനത്തിൻ്റെ ഒക്കെ മുന്നെടുത്തൊരു ഫിലിമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു ഫിലിമിൻ്റെ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ 1000 നോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് അത് കണ്ടപ്പോൾ ഇത് 2016 or 2017 എടുത്തൊരു ഫിലിമായിരിക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അത്രയും മുന്നെടുത്തൊരു ഫിലിമായിട്ട് പോലും നല്ല രീതിയിലുള്ളൊരു എഡിറ്റിംഗ് സെറ്റപ്പും എല്ലാം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ക്യാമറ എഡിറ്റിങ്ങും എല്ലാ സംഭവങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. ആൻഡ് ഈ ഫിലിം തുടങ്ങിയത് മുതൽക്കേ ഭയങ്കര ഒരു മിസ്റ്ററി സെറ്റപ്പാണ്. ഒരാളെ പോലും നമുക്ക് നമ്പാൻ പറ്റില്ല. അരവിന്ദ് സ്വാമി ചെക്കച്ചിവന്തവനത്തിൽ പറഞ്ഞ പോലെ നമ്പാതെ. അതുപോലത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് മിക്ക ക്യാരക്ടേഴ്സിനെ കാണുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തത്. നാലാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് എന്ന് പറയുമ്പോൾ അവർ എന്താ പറയുക, ഒരു ആവറേജ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു അബവ് ആവറേജ് സെറ്റപ്പിലാണ് മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ പക്കാണ്. അത്ര പക്ക ലെവലിൽ അവരതിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ BGM എങ്ങനെ വരുന്നത് വെച്ചാൽ, ചിലയിടത്ത് ഡൗൺ ആയിട്ടും ചിലയിടത്ത് ഭയങ്കര ഹൈ ആയിട്ടാണ് വരുന്നത്. ആൻഡ് അതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഫിലിമിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ വരുമ്പോൾ അവിടെ ഭയങ്കര ലോ ആയിട്ടും. ആൻഡ് അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അടുത്ത എന്ത് സംഭവിക്കും, അടുത്ത എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോൾ ഈ മ്യൂസിക് പിന്നോട്ട് അങ്ങോട്ട് ഹൈ ആയിട്ടുണ്ട് കേട്ടി. ആൻഡ് അങ്ങനെയുണ്ട് കേട്ടുമ്പോൾ എന്താ പറയുക, ഒരു ഹൊറർ പടം കാണുമ്പോൾ ഒത്തിരി ഫീൽ ഉണ്ടായിരുന്നു. വെച്ചാൽ ഈ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഹൊറർ സെറ്റപ്പ് നൈസായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അതൊരു നല്ലൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്.
ആൻഡ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫിലിം കാണുമ്പോൾ ചിലയിടത്തൊക്കെ നെറ്റി പോകുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ഇവർ ഈ ഒരു ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്ലേസ്മെൻറ്റ് അത്രയും കിടിലനാണ്, അത്ര പൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ പെർഫോമൻസാണ്. അതായത് അഞ്ജലി, പാട്ടിൽ, നമ്മുടെ ഷരീബ് ഹാഷ്മി, പിന്നെ അഭിമന്യു സിംഗ്, ഈ മൂന്ന് പേരും അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഫിലിമിൽ അവർക്ക് പെർഫോം ചെയ്യാൻ അത്ര കിടിലൻ രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര രീതിയിലാണ് ഇവർ മൂന്ന് പേരും പെർഫോം ചെയ്യുന്നത്. പിന്നെ കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഈ ഒരു ഫിലിമിൽ വേറെയും വരുന്നുണ്ട്. ആൻഡ് അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് സ്പോയിലറാവും, ആൻഡ് അതൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഓക്കെ. ആൻഡ് ഈ ഒരു ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതൊരു നെഗറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഫിലിമിലെ ഒരു ഇമ്പോർട്ടൻ്റ് സെഗ്മെൻറ്റ്സൊക്കെ കാണിക്കുമ്പോൾ പലയിടത്തും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ റീഡിംഗ് ആണ്. ആൻഡ് അത് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു കളറിംഗ് സെറ്റപ്പൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ ആ ഒരു സെഗ്മെൻറ്റ് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട് വന്ന പോലെ തോന്നിയായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് എല്ലാവർക്കും അത് തോന്നുന്നില്ല. ആൻഡ് ഈ ഒരു ഫിലിം നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് ഒരു അടിപൊളി ത്രില്ലറാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ ഒരു ഫിലിം കാണാൻ, അതായത് മുന്നിങ്ങനത്തെ ഒരു ഫിലിം കാണാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. അത്രയും അടിപൊളി കഥയാണ്, ഭയങ്കര രീതിയിലുള്ള പ്രസൻറ്റേഷനും സംഭവങ്ങളൊക്കെ. ഈ ഒരു ഫിലിം എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരു ഫിലിം അണ്ടർ റേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്നും പറയില്ല. ഈ ഒരു ഫിലിം നിങ്ങൾക്ക് അങ്ങനെ മിസ്സായിപ്പോയെന്ന് ഞാൻ പറയുള്ളൂ, അത്ര അടിപൊളി പടമാണ്. ആൻഡ് ഈ ഒരു ഫിലിം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ അംബ്രല്ല അക്കാഡമി എന്ന് പറയുന്ന സീരീസിൻ്റെ റിവ്യൂ ഇടാനുണ്ട്. അതിൻ്റെ സീസൺ വണ്ണും സീസൺ ടൂവും ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഇന്ന് അതിൻ്റെ സീസൺ വണ്ണും കാണും, നാളെ അതിൻ്റെ സീസൺ ടൂവും കാണും. ആൻഡ് അത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.